കാരണം സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്ത് സ്വന്തമായിട്ട് ചെറുതിലേ തന്നെ പഠിക്കുമ്പോൾ നമുക്ക് എല്ലാം ഈസിയായിട്ട് ചെയ്യാൻ കഴിയും. നമ്മുടെ നാട്ടിൽ എന്ന് പറയുമ്പോൾ ഒരു ചില വീടുകളിൽ നിന്ന് പറയുമ്പോൾ 24 വയസ്സ് കഴിഞ്ഞാലും ചിലപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ അമ്മയുടെ അനുവാദം ചോദിക്കണം, അച്ഛൻ്റെ അനുവാദം ചോദിക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ അതിനെക്കാട്ടി ബെറ്ററാണ് സ്വന്തമായിട്ട് കുറച്ച് ഫ്രീഡം, കുറച്ച് എന്താ പറയുക പക്വതയോടെ പെരുമാറാനുള്ള ഇത് ഈയൊരു ഇതിൽ നിന്ന് കിട്ടിയാൽ അതായിരിക്കും എനിക്ക് തോന്നുന്നു. ഇപ്പൊ സംസ്കാരത്തിന്റെ കാര്യം പറഞ്ഞു, നമ്മള് ഈ പറഞ്ഞ സ്ത്രീകളുടെ ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ മൊത്തത്തിൽ നമ്മൾ ഡിപ്പെൻഡന്റ് ആവുന്നതും ആവാതെ നമ്മുടെ ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ടാണെന്ന് പറഞ്ഞു. എനിക്ക് ഇനി ഇതിനകത്ത് വീണ്ടും എനിക്ക് സംശയങ്ങളാണ്. അത് വേറൊന്നും കൊണ്ടല്ല, ഇത്രയും സഞ്ചരിച്ച ഒരാളോടല്ലാണ്ട് നമുക്ക് എനിക്ക് ഏതല്ല അവിടെ പോയി കാണാൻ പറ്റില്ലല്ലോ, നിങ്ങൾ കണ്ട ലോകത്തിൽ നിന്നല്ലേ നമുക്ക് അത് അറിയാൻ പറ്റും. മറ്റേ ഞാൻ കഴിഞ്ഞ സിനിമയുടെ ആരോ ചോദിച്ചു, നീ ഞാനിങ്ങനെ വെളിയിൽ പോകുന്നൊരു കാര്യം പറഞ്ഞായിരുന്നു. അപ്പൊ എന്നോട് ചോദിച്ചു നീ പോയോന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു തൊട്ടപ്പുറത്തെ പഞ്ചായത്തിൽ പോകാൻ എനിക്ക് പറഞ്ഞിട്ടില്ല, അപ്പോഴാണ് ഈ പറഞ്ഞ സ്ഥലം എന്ന് പണ്ട് ഒരാൾ ഇങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞാണ്. അതായത് ഇപ്പം നമ്മുടെ നാട്ടിൽ അനുഭവിക്കുന്ന, അതായത് എനിക്കറിയില്ല മാഹിന് 24 വയസ്സുള്ളൂ, ഇപ്പം എൻ്റെ ചെറുതിലെ ഒരു കൾച്ചറല്ല ഇപ്പോഴത്തെ ഒരു കൾച്ചർ, 24 കൾച്ചർ കുറച്ചുകൂടി അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. ഈ അപ്ഗ്രേഡിങ് ഇതുപോലെ തന്നെയായിരുന്നു പണ്ട്. ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഫ്രീഡത്തെക്കുറിച്ച് പറയുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് അമേരിക്കയാണ്. അമേരിക്ക എന്നാണ് നമ്മൾ എപ്പോഴും എക്സാമ്പിൾ പറയുന്നത്. അമേരിക്കയിലെ കൾച്ചർ എന്ന് പറയുന്നത് പണ്ട് നമ്മളെ പോലെ തന്നെയായിരുന്നു. അവിടെ നിന്ന് ഇതുപോലെ തന്നെ വിപ്ലവങ്ങളിലൂടെയും സ്ത്രീകൾ ഇങ്ങനെ 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 മാറ്റപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ ഇപ്പം മാഹിൻ ഇത്രയും സഞ്ചരിച്ചിട്ട് വന്നു, ഇപ്പം മാഹിൻ്റെ ആ ഒരു പറഞ്ഞ കാലഘട്ടം, അതായത് പ്ലസ് ടു കഴിഞ്ഞ കാലഘട്ടത്തിൽ നിന്ന് ഇപ്പം ഇങ്ങോട്ട് വരുമ്പോൾ എത്രത്തോളം അപ്ഗ്രേഡിങ് ആയിരിക്കാം നടന്നിട്ട്, അല്ലെങ്കിൽ എത്രത്തോളം ആയിരിക്കാം യൂറോപ്യൻ കൾച്ചർ നമ്മൾ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. വളരെയധികം ഈ ഒരു കോവിഡ് കാലം, ഈ ഒരു 2-3 വർഷത്തെ കോവിഡ് കാലം, കാരണം നമ്മളൊരു സംസ്കാരം മാറി ചിന്തിക്കണമെങ്കിൽ നമുക്ക് മറ്റു പല ലോകമായിട്ട് ബന്ധം വേണം. ബന്ധം പെടാനായിട്ടുള്ള ഒരു വിനിമയമാണ് മൊബൈൽ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു കോവിഡ് സമയത്താണ് ആക്ച്വലി പല വിദ്യാർത്ഥികൾക്ക് മൊബൈൽ കിട്ടിത്തുടങ്ങിയത്. അപ്പോൾ ഈ ഒരു മൊബൈൽ വന്നതുകൊണ്ട് അവരുടെ സംസ്കാരം വളരെയധികം മാറി, നമ്മുടെ നാടിൻ്റെ സംസ്കാരം മാറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. അത് എത്രത്തോളമാണെന്ന് വെച്ചാൽ അത് അത് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം, സിമ്പിളായിട്ട് ഞാൻ അതായിട്ട് പറഞ്ഞുതരാം. പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല, എനിക്ക് പ്ലസ് ടു എന്ന് ഞാൻ പറയാൻ കാരണം അതാണൊരു 10, 17, 18 വയസ്സത്തെ കാര്യം. അന്നേരം ഇപ്പോൾ ഒരു പെൺകുട്ടിയോട് സംസാരിക്കാനുള്ള ഒരു ഭീതി ഈ തിരിച്ചു വരുമ്പോൾ ഉണ്ടാവുമോ? തീർച്ചയായിട്ടും ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ കുട്ടികൾക്ക് ആ ഒരു ഭീതി അല്ല, മാഹിന്റെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. മാഹിന് എനിക്ക് അന്ന് വലിയ ഭീതിയില്ല, ഇപ്പോഴും വലിയ ഭീതിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. മാഹിന് ഭീതി ഇല്ലായിരിക്കാം എതിരെ നിന്ന് സംസാരിക്കുന്ന പെൺകുട്ടികൾ. തീർച്ചയായിട്ടും അവർ മാറിപ്പോകാറുണ്ട്. ബട്ട് ഇപ്പം അവരെനിക്ക് ഒന്ന് കൂടുതൽ ബോൾഡായി മനസ്സിലായി, കാരണം കൂടുതൽ അവർ സൊസൈറ്റിയെക്കുറിച്ച് അറിയാൻ തുടങ്ങി. അവർക്ക് പല മീഡിയകളുള്ള കൂടുതൽ പെൺകുട്ടികളൊക്കെ വളരെ രീതിയിൽ ബോൾഡായി തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. അത് നല്ലൊരു ഇമ്പാക്റ്റ് ആണ്. കാരണം അന്നത്തെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചിരിക്കാനോ അല്ലെങ്കിൽ ഒന്നിച്ച് സംസാരിക്കാനോ പാടില്ല, കാരണം അവർ സംസാരിച്ചാൽ അത് ഭയങ്കര സീനാണ്. പേരൻസിനെ കൊണ്ടുവരാണ്ട് ക്ലാസ്സിൽ കയറാൻ പറ്റില്ല. പക്ഷെ ഇപ്പം ഇന്ന് അങ്ങനെയല്ല, ചില സൗഹൃദങ്ങൾ കാണുമ്പോൾ ഞാനൊക്കെ ആലോചിച്ചിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ ജനിച്ചാൽ മതിയായിരുന്നു. മനസ്സിലായോ? ഇത് നമ്മൾക്ക് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ പറഞ്ഞല്ലോ യൂറോപ്യൻ കൾച്ചർ ഇതുപോലെ ഡെവലപ്പായി അവരിപ്പോൾ സ്റ്റേബിളായിട്ട് നിൽക്കുന്ന സമയം നമ്മൾ അത് അഡാപ്റ്റ് ചെയ്യുമ്പോൾ ഈ പറയുന്ന പ്രായം ചെന്നവരുണ്ട്. നമ്മൾ ഈ പറഞ്ഞാൽ നമ്മളെ തന്നെ പേരൻസ് പറയാറുണ്ട് ഇതൊന്നും ശരിയല്ല, നമ്മുടെ കൾച്ചറിന് മൂല്യച്യുതി സംഭവിച്ചു, മൂല്യച്യുതി നമ്മുടെ കൾച്ചറിന് നാശം സംഭവിച്ചു, അയ്യോ പണ്ടത്തെ പോലെയല്ല പെൺകുട്ടികൾ അങ്ങനെ. അങ്ങനെ ഒരു ഒരാള് ഫാമിലിയിൽ നിന്ന് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ തിരുത്താൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അഫ്കോഴ്സ് എൻ്റെ കുടുംബത്തിൽ ഞാൻ പണ്ട് മുതലേ എന്താ പറയുക വിപ്ലവകാരി എന്നൊക്കെ ആണെങ്കിൽ പറയില്ല, അതുപോലത്തെയാണ്. അതിപ്പം ഈ ഒരു സംഭവത്തിന് മാത്രമല്ല, ഇപ്പം ചവറ് വലിച്ചെറിയുന്ന എൻ്റെ ഉമ്മ വീട്ടിൽ ചവറ് കത്തിക്കും. അപ്പോൾ എൻ്റെ കുടുംബക്കാരായാലും അങ്ങനെ അധികം ആ ഒരു രീതിയിലൊന്നും നോക്കാറില്ല. അപ്പം ഞാൻ പണ്ടും വിപ്ലവകാരിയാണ്, ഇപ്പോഴും വിപ്ലവകാരിയാണ്. പിന്നെ ഇപ്പം കൂടുതൽ തോന്നുന്ന രീതിയിൽ വിപ്ലവം ചെയ്യില്ല എന്നേ ഉള്ളൂ, നമ്മളൊരു മയത്തിൽ മനസ്സിലായാലേ. അവരെയും ഒന്ന് തൃപ്തിപ്പെടുത്തി എപ്പോഴും നമുക്ക് വിപ്ലവം ചെയ്യുന്നതിനൊരു രീതിയുണ്ട്. എപ്പോഴും നമുക്ക് മയപ്പെടുത്തി മനസ്സിലാക്കിയാൽ ആ ഒരു വിപ്ലവം ജയിക്കും എന്ന് വേണമെങ്കിൽ പറയാം. അല്ലാതെ നമ്മുടെ ഭാഷയ്ക്ക് വേണ്ടി നമ്മൾ വിപ്ലവം എന്ന് പറഞ്ഞ് നമ്മൾ എപ്പോഴും കൺവിൻസിങ് ആണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. ഒരാൾക്ക് ഒരു അറിവ് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് ആക്ച്വലി ഏറ്റവും ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. എന്നാൽ അതുവഴി അവർ ആ ഒരു അറിവ് പഠിച്ച് അവർ പിന്നീട് നമുക്ക് ആ ഒരു എന്താ പറയാ ഒരു എനിക്ക് മാഹി പറയുന്ന എല്ലാം മനസ്സിലാവുന്നുണ്ട്. അതായത് ഇപ്പൊ എന്റെ വീട്ടിലും അങ്ങനെ തന്നെയാണ്. ഇപ്പം എനിക്ക് എന്റെ പ്രായത്തിൽ ഞാനിപ്പോഴൊരു ഹാഫ് സ്ലീവ് ഇടുന്ന എന്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ല, എന്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, അമ്മയുടെ കൂടെ പോവാത്തപ്പോ അതിടും, അമ്മയുള്ളപ്പോ അതിടില്ല. അതായത് എനിക്ക് അവരെയും കൺസിഡർ ചെയ്യണം. പക്ഷെ എനിക്ക് ഞാൻ വിപ്ലവം പറയുമ്പോൾ എനിക്ക് എന്റെ പുതുതലമുറയുടെ നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ ശരീരമാണ്, നമ്മുടെ ബോഡിയാണ്, നമ്മുടെ റൈറ്റ്സ് ആണ് നമ്മൾ പറയുമെങ്കിൽ കൂടിയും എന്റെ വിപ്ലവം എന്റെ വീട്ടിലേക്ക് വരുമ്പോൾ എന്റെ വിപ്ലവം നേരെ ഉൾട്ടാതിരിക്കും. തീർച്ചയായിട്ടും
അവരെനിക്ക് കൺസിഡർ ചെയ്യണം. നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മറ്റുള്ളവരെ വിഷമിപ്പിച്ചിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമല്ല. അഫ്കോഴ്സ് നമുക്കാവാം, നമുക്ക് എന്ത് രീതിയിലാണെങ്കിലും സ്വാതന്ത്ര്യമാവാം മറ്റുള്ളവരെ വിഷമിപ്പിച്ചിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ കടന്നു കയറിയിട്ടോവാം. ബട്ട് എപ്പോഴും ഒരു ഫ്രീഡം എന്ന് പറയുന്നത് മറ്റുള്ളവരെ വിഷമിപ്പിക്കാതെ മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാതെ ചെയ്യുന്ന പ്രവൃത്തികളായിരിക്കണം ഒരു ഫ്രീഡം എന്ന് എൻ്റെ ഒരു ടൈം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനധികം ആളുകളെ ബുദ്ധിമുട്ടിക്കാറില്ല. ചിലപ്പം സാക്രിഫൈസ് ചെയ്യുന്നു എന്ന് വേണമെങ്കിലും പറയാം. ഇഷ്ടപ്പെട്ട് സാക്രിഫൈസ് ചെയ്യുന്നതിന് സാക്രിഫൈസ് ഒന്നും നമുക്ക് വിളിക്കാൻ കഴിയില്ല. അവിടെ നമ്മളത് നമുക്കത് വിഷമാക്കുന്നില്ല. അല്ല, ഇപ്പൊ ഞാൻ കുറച്ച് മുന്നേ ലേഡീസിന്റെ കാര്യം ചോദിക്കാൻ കാരണം, അപ്പം മാഹിന്റെ കൂടെ ഒരു ട്രാവൽ പാർട്ണർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോ, വീട്ടിലേക്ക് നാട്ടിൽ കൊണ്ടുവന്നിരുന്നല്ലോ, ആദ്യത്തെ ഒരു റെസ്പോൺസ് ഇപ്പൊ കേരളത്തിൽ കൊണ്ടുവരുമ്പോ ഒരു സ്ത്രീ ആയിട്ട് ഒന്നിച്ച് നടക്കുമ്പോ, അത് പെൺകുട്ടിയാണെങ്കിലും ആരാണെങ്കിലും, എല്ലാവരും ഇങ്ങനൊരു നോട്ടം നോക്കും. രണ്ടാമതവണ കൊണ്ടുവന്നപ്പോ ആ നോട്ടം ഉണ്ടായിട്ടില്ലല്ലോ. അല്ല, ഞാൻ അന്ന് ആദ്യമായിട്ടല്ല, എൻ്റെ വീട്ടിൽ ധാരാളം സുഹൃത്തുക്കൾ വരാറുണ്ട്. അതിപ്പം ഞാനുള്ളപ്പോഴും വരാറുണ്ട്, ഇല്ലാത്തപ്പോഴും എൻ്റെ ഉമ്മ ആക്ച്വലി ഹോസ്റ്റ് ചെയ്യാറുണ്ട്. അത് പെൺകുട്ടികളാണ്, ഞാനില്ലാത്തപ്പോൾ അഫ്കോഴ്സ് പെൺകുട്ടികളാണ് കൂടുതൽ ഹോസ്റ്റ് ചെയ്യാറ്. അപ്പോൾ അത് ഒരു ക്യൂരിയോസിറ്റിയുടെ ബേസിൽ നോക്കുന്നതാണ്, ഒരു സദാചാരബോധമല്ല. പെട്ടെന്ന് ഒരു നാട്ടിൽ, നമ്മുടെ നാട്ടിൽ സംഭവിക്കാത്ത വ്യത്യസ്തമായിട്ടുള്ള കാഴ്ച സംഭവിക്കുമ്പോൾ ഒരാളുകളുടെ ഒരു നോട്ടമുണ്ടല്ലോ. പിന്നീട് നമ്മുടെ നാട്ടിൽ നിന്ന് എന്താ പറയുക, ഒരു സംസ്കാരത്തിൻ്റെ വ്യത്യസ്തമാണല്ലോ. പെട്ടെന്ന് അന്യപുരുഷൻ ഒരു അന്യസ്ത്രീയെ വീട്ടിൽ കൊണ്ടുവരുന്നു, താമസിപ്പിക്കുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ ആളുകൾ നോക്കും. പിന്നീട് ആളുകൾ നോക്കുമ്പോഴും ഞാൻ എൻ്റെ വീട്ടുകാരായാലും നോക്കുമ്പോൾ ഞാൻ പോകുന്നതെല്ലാം അന്യസ്ത്രീകളുടെ അന്യപുരുഷന്മാരുടെയും വീട്ടിലാണല്ലോ. അപ്പോൾ അവർ എന്നെ എത്ര സ്നേഹത്തോടെ വിളിച്ച് കയറ്റുന്നു, ആ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോൾ എൻ്റെ. പറഞ്ഞില്ലേ സദാചാരം, ഈ സദാചാര നോട്ടങ്ങൾ ഒന്നും തന്നെ യാത്രയിൽ കിട്ടിയിട്ടില്ല. പറയുന്നുണ്ട് യാത്രയിൽ ഗേൾസ് ആണെങ്കിൽ കുറച്ചുകൂടി എനിക്ക് കംഫർട്ട് ആവാൻ കാരണം, മറ്റുള്ള വീടുകളിലേക്ക് എനിക്ക് വെൽക്കം ഭയങ്കരമായിട്ടും കിട്ടാറുണ്ട്. വെളിയിൽ യാത്ര ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് വെൽക്കം. അവിടെ ഒന്നും ഇത്തരം സദാചാരം, അത് നമ്മുടെ തോന്നലാണ്. അതിപ്പോ നിങ്ങളുടെ വീട്ടിലായി, ഇപ്പൊ എന്റെ വീട്ടിലായ പോലും എന്റെ വീട്ടിന്റെ വഴി കൂടെ ഒരു ആൺകുട്ടി നടന്നു പോകുന്നു, എന്റെ ഉമ്മ വീട്ടിൽ വിളിച്ച് കയറ്റില്ല. പക്ഷെ അതേസമയം ഒരു കപ്പിൾ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ആണും പെണ്ണും ആണെങ്കിൽ, കല്യാണം കഴിച്ചവരോ കല്യാണം കഴിക്കാത്തവരോ ആരാണെങ്കിലും, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയാണെങ്കിൽ, എൻ്റെ ഉമ്മാക്ക് ഒരു കംഫർട്ടബിൾ ഫീൽ കിട്ടും. മനസ്സിലായില്ലേ? അവർക്ക് വീട്ടിൽ വിളിച്ച് കയറ്റി വെള്ളമെങ്കിലും കൊടുക്കാൻ. അപ്പം അത് നമ്മുടെ നാട്ടിൽ ഇല്ലാന്നല്ല, നമ്മുടെ നാട്ടിലും ആ ഒരു ഫീലിങ്സ് ഉണ്ട്. അത് മറ്റുള്ള നാട്ടിൽ മാത്രമല്ല നമുക്ക് ആ ഒരു കംഫർട്ട് കിട്ടുന്നത്, ആക്ച്വലി നമ്മുടെ നാട്ടിലും ആ ഒരു ഫീല് മനസ്സിലായല്ലേ കിട്ടാറുണ്ട്. അതിപ്പം ഞാനിവിടെ യാത്ര ചെയ്യാത്തതുകൊണ്ട് എനിക്ക് കിട്ടാറില്ല, അതേസമയം മറ്റ് എനിക്ക് വന്ന് പുറത്തുനിന്ന് വന്ന് ഇവിടെ സഞ്ചരിക്കുന്നവർക്ക് അത് മനസ്സിലാവും. അല്ല, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് 2017 എൻ്റെ ഒരു സുഹൃത്തും ഞാനും കൂടെ ഒന്നിച്ച് തുഷാരഗിരി വെള്ളച്ചാട്ടത്തിൽ പോയിട്ട് ഞങ്ങൾ ഇറങ്ങി വരുന്ന വഴിക്ക് വിശന്നു ഭയങ്കരമായിട്ട്. അപ്പോൾ അവിടെ കടയില്ല, കട അടച്ചു. അപ്പോൾ തൊട്ടപ്പുറത്ത് കുറച്ച് ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഞങ്ങൾ അവിടെ പോയി ചെന്ന് വെള്ളം ചോദിച്ചു. അപ്പോൾ ഒരു ചക്ക വെട്ടുക, പിന്നെ ഞങ്ങൾ ചോദിച്ചിട്ട് ചക്ക പുഴുങ്ങാൻ കൂടി. ഞങ്ങൾ ചക്കയൊക്കെ വേവിച്ച് കഴിച്ചിട്ടാണ് പോകുന്നത്. അതായത് 2011 ഞാൻ ഈ പറയുന്നത്. കാലഘട്ടം ഒരു നല്ല മാറ്റമുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. മനസ്സിലായോ? നമ്മളെ അവർ സ്വീകരിച്ച്, അവർ എന്ത് രീതിയിൽ നിന്ന് സ്വീകരിച്ചെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷെ ഞങ്ങൾ സ്വീകരിച്ച്, ഞങ്ങൾ ഭക്ഷണം മേടിച്ചു, കഴിച്ചു പോകുന്നു. ചില സ്ഥലങ്ങളിൽ ഞാൻ റിപ്പോർട്ടിങ്ങിന് പോകുമ്പോൾ എനിക്ക് അമിതമായിട്ട് വിശന്നാൽ ഞാൻ അവിടെ ചോദിക്കും. ഇപ്പോഴല്ല കേട്ടോ, ഞാൻ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന സമയത്ത് ചോദിക്കും, ചേച്ചി ഉള്ള വെള്ളം തരാം, ചോറുണ്ടോ, ഭക്ഷണം ഉണ്ടോ. അത് നമ്മൾ വിശപ്പാണ്, കാരണം ഈ യാത്രയിൽ വിശപ്പ് ഒരു വലിയ കാര്യമാണ്. അങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ എന്താ പറയുക, ചോദിച്ച്, ഇപ്പം അറിയാം, നമുക്കറിയാം നമ്മൾക്ക് നമ്മുടെ കയ്യിൽ ഫുഡുണ്ട് എങ്കിൽ കൂടി അവരുടെ ടേസ്റ്റ് ചെയ്യണം എന്ന് ഓർത്ത് അങ്ങനെ എന്തെങ്കിലും. തീർച്ചയായിട്ടും ധാരാളം. നമ്മൾ ഒരാളടുത്ത് ഭക്ഷണം ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വലിയ വലിയ തെറ്റല്ല. ഇപ്പോൾ ഒരു ഭക്ഷണം, പെട്ടെന്നൊരു പ്രത്യേകമായിട്ടുള്ള ഭക്ഷണം കണ്ടു, എന്താ പറയുക, അത് വലിയൊരു തെറ്റായിട്ടൊന്നും തോന്നാറില്ല. ഇപ്പം നമ്മുടെ നാട്ടിൽ ഞാൻ ചക്ക കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചക്ക കഴിക്കാത്ത ആൾ പെട്ടെന്ന് ഒന്ന് ചോദിക്കുന്നു, അത് ഒരു വലിയൊരു തെറ്റല്ല. അത് ധാരാളം പ്രശ്നം ചെയ്തിട്ടുണ്ട്. അല്ല, തെറ്റെന്നല്ല എന്ന് വെച്ചാൽ, അപ്പോൾ അവർ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു എന്നാ ചോദിച്ചത്. നമുക്കൊരു ചോദിക്കാനുള്ള ആദ്യ കാലങ്ങളിൽ നമുക്കൊരു ഇതുണ്ട്. എനിക്ക് കാരണം എന്നാ, ഞാൻ പട്ടിണിയാവും. ഞാനിപ്പോൾ എനിക്ക് മടിയുണ്ടെങ്കിൽ ഞാൻ പട്ടിണിയാവുന്ന ആൾക്കാരുടെ അടുത്ത് പറയാറുള്ളൂ. കാരണം എനിക്ക് ക്ഷയൊന്നുമില്ല. കാരണം ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ, ഇപ്പോൾ ഒരു വീട്ടിൽ നമ്മളെ വിളിക്കുവാണ്, നമ്മൾ ക്ഷയുണ്ട്, ആവശ്യത്തിനുള്ള ഭക്ഷണം എടുത്തില്ലെങ്കിൽ പട്ടിണിയാവും. കാരണം ഡെയിലി നമ്മൾ വീട്ടിലല്ലല്ലോ, ഡെയിലി ഇതുപോലെ മറ്റുള്ള ആളുകളുടെ വീടുകളിലല്ലേ, അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലല്ലേ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ക്ഷയോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് അതൊന്നും വലിയ പ്രശ്നമാകില്ല.